നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് പൊട്ടി വീണിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. രണ്ട് ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് പറഞ്ഞിരുന്നെങ്കിലും നടപടിയായില്ല. അപകടത്തിൽ മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കുപറ്റിയത്. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച കൃഷ്ണവേണി, സഫീർ അബ്ദുള്ള, അനുശ്രീ എന്നീ വിദ്യാർത്ഥികൾ റീഡർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം യൂണിവേഴ്സിറ്റി അധ്യാപിക ഡോക്ടർ രോഷിനി സ്വപ്ന പുരസ്കാര വിതരണം നടത്തി. ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നാളികേര കർഷകരെ രക്ഷിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള കേരഫഡ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന നാളികേരം ഉപയോഗിച്ച് പ്രവർത്തിച്ചു വരുന്നതിനാൽ എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടണമെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു. ആർ എസ് എസ് ഭീകരതയ്ക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരൂർ ഡിവിഷൻ കമ്മിറ്റി തിരൂരിൽ ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു. 39th ദേശീയ ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിന് വേണ്ടി കളിച്ച കായിക താരങ്ങൾക്ക് വിദ്യാലയത്തിന്റെ ആദരം. പരപ്പനങ്ങാടി സൂപ്പി കുട്ടിനഹ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെയാണ് വിദ്യാലയം അനുമോദിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്നധർണ സംഘടിപ്പിച്ചു. കെ എസ് ആർ ടി സി പരിസരത്ത് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മജീദ് കടയങ്ങൾ അധ്യക്ഷത വഹിച്ചു. മാമാങ്ക കാലത്ത് സാമൂതിരിയുടെ സൈന്യത്തിന്റെ വാൾത്തലയിൽ പിടഞ്ഞൊഴുകിയ വള്ളുവനാട്ടിലെ യോദ്ധാക്കൾക്ക് ത്രിമൂർത്തി സ്നാനഘട്ടിൽ ബലിതർപ്പണം. ഭാരതപ്പുഴയുടെ ഉത്സവമായ ത്രിമൂർത്തി സ്നാനഘട്ടിലെ മാഘമക മഹോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വൃതാനുഷ്ഠാനത്തോടെയാണ് വിശ്വാസികൾ കൊല്ലപ്പെട്ട യോദ്ധാക്കൾക്കായി ബലിതർപ്പണത്തിനെത്തിയത്. ടി എം ജി കോളേജ് അറബിക് പി ജി ഗവേഷണ വിഭാഗത്തിന്റെ റൂബി ജൂബിലിയുടെ ഭാഗമായി ഏകദിന അറബിക് കാലിഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം എസ് അജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് താനൂർ ലോക്കൽ അസോസിയേഷൻ വിഷൻ 2021-26 ഭാഗമായി നടത്തുന്ന സ്നേഹഭവനം പദ്ധതിയിലേക്ക് താൻ സ്വരൂപിച്ചു വെച്ച പണക്കുടുക്കയുമായി എത്തിയിരിക്കുകയാണ് അരീക്കാട് എ എം യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റിഷാൻ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കർശന നിയന്ത്രണങ്ങളോടെ ഈ വർഷത്തെ മാമാങ്കോത്സവത്തിന് അങ്ങാടിപ്പുറം ചാവേർത്തറയിൽ തുടക്കമായി. ചാവേർത്തറയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. സേവനരംഗത്ത് നിറസാന്നിധ്യമായ ഡ്രീംസ് തിരൂരിൻ്റെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ചികിത്സാ പഠന ക്ലാസിൻ്റെ 6-7 ബാച്ചുകളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും മരവന്ത എച്ച് ഐ എം ഹാളിൽ വെച്ച് നടന്നു. ഉസ്താദ് മുഹമ്മദ് അനീഫ അഷ്റഫി നെമ്മിനി ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര മലപ്പുറവും പറമ്പിൽ പീടിക യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച താനൂർ തിരൂരങ്ങാടി ബ്ലോക്ക് ക്ലസ്റ്റർ ലെവൽ സ്പോർട്സ് മീറ്റ് അവാർഡ് വിതരണം നടത്തി. തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യാതിഥിയായി. വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.